പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംരക്ഷണത്തിൽ രണ്ടു പ്രാവശ്യം സന്ദർശിക്കുകയുണ്ടായി. പ്ലാച്ചിവിടെ സംബന്ധിച്ച് നിയമസഭ പാസാക്കിയ നിയമത്തിന് കേന്ദ്ര അനുമതി തേടും. 10 ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റീറ്റെയിൽ മാനേജ്മെന്റ് സ്ഥാപിക്കും. കേരള റീറ്റെയിൽ എന്നൊരു പുതിയ ബ്രാൻഡ് സൃഷ്ടിക്കും. ഗതാഗത കുരുക്കുകൾ അഴിക്കാൻ സിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാമുകളും ജംഗ്ഷൻ നവീകരണവും ബൈപ്പാസുകളും നടപ്പാക്കും. തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് സ്ഥാപിക്കും. കൽക്കരി വൈദ്യുത നിലയങ്ങൾ സ്ഥാപിക്കും. എല്ലാ സംസ്ഥാന പാതകളും ജില്ലാ റോഡുകളും BMBC റോഡുകളായി ഉയർത്തും. എല്ലാ ബൈപ്പാസുകളും റെയിൽവേ മേൽപ്പാലങ്ങളും യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കും. KSRTCയുടെ കടഭാരം ഏറ്റെടുക്കുന്നതുൾപ്പെടെ സമഗ്രമായ പുനരുദ്ധാരണ പാക്കേജ് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി നടപ്പിലാക്കിക്കും. കൊച്ചിയിൽ മൾട്ടി മോഡ് ലോജിസ്റ്റിക് പാർക്ക്, പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിൽ ഏകീകൃത ചരക്ക് ഗതാഗത സൗകര്യം എന്നിവ ഞാനിത് മുഴുവൻ പറയുന്നില്ല. പിന്നെ കൊട്ടിഘോഷിക്കപ്പെട്ട കുട്ടനാട് പാക്കേജ്, ഇടുക്കി പാക്കേജ്, വയനാട് പാക്കേജ്, മലബാർ വികസന പാക്കേജ്, ഇവിടെ പോയതെല്ലാം. മത്സ്യത്തൊഴിലാളികൾക്ക് പ്രഖ്യാപിച്ച 5000 കോടി രൂപയുടെ പാക്കേജ്, ഇതിൽ 100 കാര്യങ്ങൾ പോലും ഇവർ ഈ 600 എണ്ണം പറഞ്ഞിട്ടുണ്ട്. ഉത്സാഹിപ്പിക്കുന്നത് എന്തൊരു ധൈര്യമാണെന്ന് നിങ്ങൾ ആലോചിക്കണം. പ്രതിപക്ഷത്തെ, ജനങ്ങളെ, രാഷ്ട്രീയ കേരളത്തെ, മാധ്യമങ്ങളെ എല്ലാം കബളിപ്പിച്ചുകൊണ്ട് 600-ൽ 570 എണ്ണം ഞങ്ങൾ നടപ്പാക്കിയെന്ന് പറയുന്ന പ്രഖ്യാപനം ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഇതൊരു വിശദമായ പഠനത്തിന് വിധേയമാക്കിയത് കൊണ്ടാണ് ഇത്രയും കാലതാമസം ഉണ്ടായത്. നേരത്തെ പറയേണ്ട ഒരു സംഭവമാണ്, വിശദമായ പഠനത്തിന്. കാരണം ഇതുമായിട്ട് വരുമ്പോൾ ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിൽ വേണം, സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിൽ വേണം. എല്ലാ വിദഗ്ധരായ ആളുകൾ തന്നെ നടത്തിയ പരിശോധനയിലൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇതൊന്നും പ്രകടനപത്രികയല്ല. വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ അതാത് വകുപ്പിൻ്റെ ഈ പെർഫോമൻസ് ഉറപ്പുവരുത്താൻ വേണ്ടി ചില ടാർഗറ്റ് തയ്യാറാക്കും. ആ ടാർഗറ്റ് എല്ലാം കൂടി മാനിഫെസ്റ്റോ ആക്കിയിട്ട് കൊടുത്തതാണെന്നാണ് നമുക്ക് പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ ഞങ്ങൾ 4 കാറ്റഗറിയാക്കി തിരിച്ചിട്ടുണ്ട്. 1, പൂർത്തീകരിച്ചിട്ടുള്ളവ. 2, പൂർത്തീകരിച്ചിട്ടില്ല എന്ന് പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഏറ്റുപറഞ്ഞുള്ളത് 30 എണ്ണമുള്ളൂ. പിന്നെ പൂർത്തീകരിക്കാതെ ഇരുന്നിട്ടും പ്രോഗ്രസ് റിപ്പോർട്ടിൽ പൂർത്തീകരിച്ചു എന്ന് കള്ളം പറയുന്ന കാര്യങ്ങൾ 4, ഒരു കാരണവശാലും പൂർത്തീകരിക്കാൻ പറ്റാത്ത അപ്രായോഗികമായ കാര്യങ്ങൾ, ഈ 4 എണ്ണവും ഞങ്ങൾ കാറ്റഗറിയായി തിരിച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, അക്കാഡമിക് താല്പര്യത്തോടുകൂടി കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് ഒരു വിഷയമായി സ്റ്റഡി ചെയ്ത് നിങ്ങളിത് പഠിച്ച് നിങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കണമെന്നുള്ളതാണ്. കാരണം ജനങ്ങളെ ഇത്ര ഭംഗിയായിട്ട് കബളിപ്പിക്കാം എന്ന് ശാസ്ത്രീയമായി കണ്ടുപിടിച്ച ഒരു സംഭവമാണ് ഈ പ്രകടന പത്രികയിലെ 600-ൽ 570 എണ്ണവും നടപ്പാക്കിയെന്നുള്ള അവകാശവാദം. തെറ്റായ അവകാശവാദമാണ്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഇത് സംബന്ധിച്ച് സർക്കാരിലെ ആരുമായി സംവാദത്തിന് UDF തയ്യാറാണ് എന്ന് ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. 2. നമ്മുടെ ബഫർ സോണുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എല്ലാ വന്യജീവി സങ്കേതങ്ങൾക്കും ദേശീയ ഉദ്യാനങ്ങൾക്കും 1 കിലോമീറ്റർ ഇക്കോ സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ വിധിയാണ്. കേരളത്തിൽ നമ്മുടെ ഇത് 24 വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളുമുണ്ട്. ഈ സംരക്ഷിത വനങ്ങൾക്ക് ചുറ്റുമുള്ള ഗ്രാമങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെയും ഉപജീവന പ്രവർത്തനങ്ങളെയും ബാധിക്കുന്ന തരത്തിലാണ് ഇത് പോകുന്നത്. കേരളത്തിൽ 20 പട്ടണങ്ങളെയും 100,000 കുടുംബങ്ങളെയും ഇത് ഗൗരവതരമായി ബാധിക്കുകയാണ്. അപ്പോൾ ഈ വനങ്ങൾക്ക് ചുറ്റും 1 കിലോമീറ്റർ പരിസ്ഥിതി ലോല മേഖല നൽകിയാൽ ഏകദേശം 2.5 ലക്ഷം ഏക്കർ മനുഷ്യ വാസകേന്ദ്രങ്ങളെ വികസന മേഖല അല്ലാതെയായി മാറും. 2.5 ലക്ഷം ഏക്കർ സ്ഥലം നമുക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. ഈ കാര്യത്തിൽ ഗവൺമെൻറ് അടിയന്തരമായി നടപടികൾ സ്വീകരിക്കണം. ഗവൺമെൻറ്റിന് ഇപ്പോൾ താല്പര്യം ഇതിൻ്റെ അകത്ത് ഈ കോറികളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ളൂ. ഈ പ്രദേശത്ത് കോറികളെ സംരക്ഷിക്കുക അല്ല വേണ്ടത്. ചില കാര്യങ്ങൾ നമ്മൾ ഈ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ വലിയ പ്രവർത്തനങ്ങളെ ഒഴിവാക്കണം. അതായത് കോറി പോലുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കണം. അവിടെ ഈ ബഫർ സോൺ നമ്മൾ കൊടുക്കുന്നത് വന്യജീവി മേഖലയിലും നാഷണൽ പാർക്കിലും അവിടുത്തെ വന്യമൃഗ ജീവിതത്തെ അത് അവരുടെ ഹാബിറ്റാറ്റിനെ അത് ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ കോറി പോലുള്ള കാര്യങ്ങൾക്ക് ഗവൺമെൻറ് കൂടുതൽ താല്പര്യം പിടിച്ചാൽ കർഷക താല്പര്യം അവിടെ ഹനിക്കപ്പെടും. അതുകൊണ്ട് കോറി പോലുള്ള താല്പര്യങ്ങൾ നിന്ന് സർക്കാർ പിൻവാങ്ങുകയും കർഷക താല്പര്യങ്ങൾ സംരക്ഷിച്ച് കാർഷിക ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാതാക്കി അവരുടെ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അവർക്കവിടെ ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാനും കഴിയാവുന്ന ഒരു സാഹചര്യം. അതിന് കാരണം ഇത് ചെറുകിട കർഷകരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഭൂമി പണയത്തിൽ വായ്പ കിട്ടാതിരിക്കുക, ഭൂമി വിൽപ്പന മുടങ്ങുക,
തുടങ്ങിയ പല പ്രശ്നങ്ങളുമുണ്ട്. ഇപ്പോൾ പേപ്പാറ നെയ്യാർ മേഖലയിലെ ഭൂരിപക്ഷം ചെറുകിട കർഷകർക്ക് ഇത് തിരിച്ചടിയാവുകയാണ്. പത്തനംതിട്ട ജില്ലയിൽ വലിയ പ്രതിഷേധം ഉയരുകയാണ്. ഇടുക്കി ജില്ലയിൽ പ്രതിഷേധം ഉയരുകയാണ്. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും ധാരാളം കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ കരട് വിജ്ഞാപനം വന്നതോടുകൂടി പഞ്ചായത്തുകൾ അങ്കലാപ്പിലായി. ഏതെല്ലാം ഭൂമിയാണ് പരിസ്ഥിതി മേഖലയിലുള്ളത്, ഏതെല്ലാം നിയന്ത്രണങ്ങൾ വരും, ഇതിൻ്റെ സർവേ നമ്പർ പോലും വ്യക്തമല്ല. സർക്കാർ ഇക്കാര്യത്തിൽ വിശദമായ വിവരങ്ങൾ നൽകി അന്തിമ വിജ്ഞാപനത്തിൽ ജനവാസ മേഖലകളെ ഒഴിവാക്കണം എന്നുള്ള ആവശ്യം നമ്മൾ മുന്നോട്ട് വയ്ക്കണം. ഇത് എം പിമാരുമായിട്ട് ആലോചിച്ച് കേന്ദ്ര സർക്കാരുടെ കൂടെ ശ്രദ്ധയിൽ ഗൗരവതരമായി പെടുത്തി ഇതിനെ മറികടക്കാൻ, ജനജീവിതത്തെയും കാർഷിക ജീവിതത്തെയും ബാധിക്കാതിരിക്കാൻ. നമുക്കിപ്പോൾ വന്യജീവി സങ്കേതങ്ങളും നാഷണൽ പാർക്കുകളും സംരക്ഷിക്കണം എന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷേ അതേ അവസരത്തിൽ അതിനു ചുറ്റും ജീവിക്കുന്ന സാധാരണ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വിവിധ വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം നടത്തുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.